പ്രിയ കൂട്ടുകാരെ, ഇങ്ങനെ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവായ കഴിവുകൾ വളരെ എളുപ്പത്തിൽ വീഡിയോ രൂപത്തിലാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയുടെ ടൈം ലൈൻ എഡിറ്ററാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ വീഡിയോ ഫയലാണ് മുകളിൽ കാണുന്നത്. താഴെയുള്ള രണ്ടെണ്ണം ഓഡിയോ ഫയൽസാണ്. ആദ്യത്തെ ലെയറിൽ എൻ്റെ ശബ്ദവും രണ്ടാമത്തെ ലെയറിൽ BGM-ഉം. ഫോണിൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഫോൺ എയർപ്ലെയിൻ മോഡിലാക്കണം. അതെന്തിനാണെന്ന് ഞാൻ പിന്നീടൊരിക്കൽ പറയാം. ഞാൻ ഇതിനായി വളരെ സിമ്പിൾ വീഡിയോ എഡിറ്ററായ പവർ ഡയറക്ടറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് എല്ലാം ഈ ആപ്പ് വെച്ചാണ് എഡിറ്റ് ചെയ്യുന്നത്. നോക്കൂ, ഇതെല്ലാം ഞാൻ ഇന്നലെ ചെയ്ത ക്ലിപ്പുകളാണ്. വീഡിയോസ് എല്ലാം തന്നെ ലൈവായി ഷൂട്ട് ചെയ്യുന്നതല്ല. ഞങ്ങൾ യാത്രകളൊക്കെ പോകുമ്പോൾ ചില മുഹൂർത്തങ്ങൾ അച്ചാച്ചി ക്യാമറയിൽ എടുക്കും. ചിലപ്പോൾ ഞങ്ങൾ പോലും അറിയാറില്ല. എൻ്റെ കൊച്ചു കൊച്ചു സംശയങ്ങളും ഞാൻ സംസാരിക്കുന്നതുമൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് സമയം കിട്ടുമ്പോൾ അത് കേട്ട് ഒരു കൊച്ചു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഈ കാണുന്ന പോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്താണ് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കുഞ്ഞൻ വീഡിയോ ഉണ്ടാക്കുന്നത്. കഴിവതും 5 മിനിറ്റിൽ നിർത്താൻ ശ്രമിക്കും. കാരണം 5 മിനിറ്റിൽ കൂടുതൽ ഒരു വീഡിയോ ഉണ്ടാക്കിയാൽ ആർക്കും ബോറടിക്കും. അപ്പോൾ പിന്നെ എന്താണ് മറ്റുള്ള വ്ലോഗർമാർ കൂടുതൽ സമയമെടുത്ത് വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. നല്ല ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഉണ്ടെങ്കിൽ വീഡിയോ എത്ര സമയമെടുത്തും ആളുകൾ കാണും. പക്ഷേ നല്ലൊരു വിഷയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിച്ചാൽ നല്ല രസമായിരിക്കും. ചിലർ കണ്ടന്റ് ഒന്നുമില്ലാതെ വെറുതെ ബോറടിപ്പിക്കും. സമയം കൂടുതലുണ്ടെങ്കിൽ യൂട്യൂബിൽ വാച്ച് ടൈം കൂടുകയും കൂടുതൽ പരസ്യങ്ങളിലൂടെ വരുമാനമുണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ കാഴ്ചക്കാരെ ബോറടിപ്പിക്കാതിരിക്കാൻ ഒരു നല്ല വ്ലോഗർ എപ്പോഴും ശ്രദ്ധിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞ കണ്ടന്റ്. നല്ല കണ്ടന്റ് ഉണ്ടാകണമെങ്കിൽ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് സ്കിൽ ഉണ്ടാകണം. ഉദാഹരണത്തിന്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യൂട്യൂബ് ചാനലാണ് M4Tech എന്ന യൂട്യൂബ് ചാനൽ. നോക്കൂ, 3.2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ചാനലിന്. അത്രയ്ക്ക് ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസാണ് ഈ അങ്കിൾ ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4Tech-ലേക്ക് സ്വാഗതം. നമ്മുടെ വീട് ഒടുങ്ങി ചോന്നുണ്ടാണ് ഈ PVC. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നൊരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോകണം. എയർക്രാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റിന്റെ സഹായത്തിൽ മൂവ് ആവുന്ന ഒരു ബോട്ട്, വേണമെങ്കിൽ എയർ പവർഡ് ബോട്ട് എന്നും പറയാം. ഇനി നോക്കൂ, ഇതാണ് എന്റെ കൊച്ചു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ. ഏതാണ്ട് 8 ലക്ഷം രൂപ വിലപിടിപ്പുള്ള ഒരു കൊച്ചു സൗണ്ട് പ്രൂഫ് സ്റ്റുഡിയോ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ പൂർണ്ണമായും എൻ്റെ പാരൻസിൻ്റെ നിരീക്ഷണത്തിലാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.